ഫിലിമി പ്രശ്നയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ തുടരുകയാണ് മമ്മൂട്ടിയുടെ ടർബോ അതാണ് ഇപ്പോഴും വാർത്തകളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്നത് പല രീതിയിൽ ഒന്നാമത് ഈ സിനിമ സാധാരണ പ്രദർശനങ്ങൾ വിട്ട് അധിക ഷോകൾ കളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ മുമ്പൊക്കെ ഇത് കാണാറ് ഉത്സവ സ്ഥലങ്ങളിൽ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ കളിക്കാറുണ്ട് പിന്നെ ശിവരാത്രി കാലങ്ങളിൽ കൂടുതൽ ഷോ കളിക്കാറുണ്ട് പക്ഷേ ഇത് തുടർച്ചയായി കേരളത്തിലെ തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടും ഷോകൾ തുടരുകയാണെന്ന് ആലോചിക്കണം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച പല തിയേറ്ററുകളിലും കുടുംബ പ്രേക്ഷകരെ തെക്കും തിരക്കും ആയിരുന്നാലോചിക്കണം അമ്പത് കോടി രൂപ ഇതിനകം എന്നാണ് കിട്ടിയൊരു വാർത്ത ഇന്ന് അഞ്ചാം ദിവസമാണ് പക്ഷേ ഈ സിനിമയെ തുരങ്കം വയ്ക്കുന്നതിന് ഈ സിനിമയെ ഇല്ലാതാക്കുന്നതിന് ഇത് മമ്മൂട്ടിയുടെ ഒരു പഴത്തെ തകർക്കുന്നതിന് വേണ്ടി മുമ്പേ തുടങ്ങിയ വാർത്തകളുടെ പിന്നാലെ എന്നോണം പുതിയ പുതിയ രീതിയിലുള്ള കുഴപ്പം പിടിച്ച ചില വഴികളിലൂടെയാണ് ഇതിൻ്റെ എതിരാളികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ അട്ടേ പരാജയപ്പെടുത്തണം പരാജയപ്പെടുത്തും അതിന് പല രീതിയിലുള്ള പ്രചരണം നടത്തി ഇപ്പുറത്ത് മമ്മൂട്ടി കമ്പനിയും പ്രേക്ഷകരും ആരാധകരും വാശിയോടെ അതായത് ഒരാൾ കൊല്ലാൻ വരുമ്പോൾ കൊല്ലപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതുപോലെ ഈ സിനിമയെയും മമ്മൂട്ടിയെയും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഞങ്ങളെ തകർക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഇവരും സഞ്ചരിച്ചൊന്നാലോചിക്കണം അതിൻ്റെ ഫലമായിട്ടാണ് ഈ തോരാത്ത മഴയത്തും ജനങ്ങൾ ഈ സിനിമയെ സ്വീകരിച്ചത് ഈ സിനിമ കണ്ടിരിക്കാം ഞങ്ങൾ മുമ്പും പറഞ്ഞ് കണ്ടിരിക്കാം ആഹ്ലാദിക്കാം കുട്ടികൾക്ക് ആർത്തി വിളിക്കാം അത് ആക്ഷൻ ഇഷ്ടപ്പെടുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സിനിമയായി മാറി എന്നുള്ളതാണ് ടർബോയുടെ വിജയം മറ്റൊന്ന് ഏ മക്കളെ എഴുപത്തിരണ്ടാം വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ കാണിക്കുന്ന ഈ ആക്ഷൻ കണ്ടോ ഈ കാണിക്കുന്നതൊക്കെ ഡൂപ്പാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റ് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് പല രംഗങ്ങളിലും ഡൂപ്പില്ലാതെയാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് അതിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു പരുക്ക് പറ്റി ആശുപത്രിയിൽ കിടന്നു ഇപ്പോഴത്തെ സ്ഥിതിയാണ് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി ഞായറാഴ്ചകളിൽ കുടുംബ പ്രേക്ഷകർ തള്ളിക്കയറും അഡീഷണൽ ഷോ ഉണ്ട് കണക്ക് കൂട്ടിയതുപോലെ ഒരിക്കലും മമ്മൂട്ടിയോ മമ്മൂട്ടി കമ്പനിയോ ആ ഫാൻസോ വിചാരിക്കാത്ത രീതിയിലൊരു അടിയാണ് ഇന്നലെ കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാത് ഈ സിനിമയെ തകർക്കാൻ വേണ്ടി കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൻ്റെ മുമ്പിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോഴാണ് ബോംബ് വെച്ചിട്ടുള്ള വാർത്ത ഒന്ന് ബോംബ് വച്ചിട്ടു കേട്ടാൽ ആരെങ്കിലും തിയേറ്ററിൽ കയറുമോ കുട്ടികളെയും ഭാര്യയും ബന്ധുക്കളെയും അടക്കം വന്നവരെല്ലാം തിരിച്ച് സിനിമ പിന്നെ കാണാം നമുക്ക് ജീവനും കൊണ്ടോളാം എന്ന് പറഞ്ഞു കൊണ്ട് പല സ്ഥലങ്ങളിലും പ്രേക്ഷകർ പിന്തിരിയാൻ പോയി എന്നാലോചിക്കണം പക്ഷേ പിന്തിരിഞ്ഞവർ എന്നാൽ പിന്തിരിഞ്ഞവരായി പിന്തിരിഞ്ഞ് പോയിട്ടും തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു ആലോചിക്കണം അപ്പോൾ എന്തുമാത്രം ജനങ്ങളാണ് അവൾ തടിച്ചു കൂടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സിനിമ ഒരു സിനിമയെ ദ്രോഹിക്കുന്ന മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ദ്രോഹിക്കും തോറും ഈ സിനിമയുടെ പ്രസക്തി പ്രശസ്തി കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ആ എന്നാൽ നിങ്ങൾ തകർക്കാൻ നോക്കുന്നു എന്നാലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ഈ സിനിമ ഏറ്റെടുത്തിരുന്നു അതിന് മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി ഫാൻസ് തന്നെയാണെന്ന് ആലോചിക്കണം മമ്മൂട്ടി ഫാൻസ് മുൻപ് ഇത്രമാത്രം ആത്മാർത്ഥയോടെ അടുക്കി അടി ഇടുക്കി ഇടി എന്തിനും ഞങ്ങൾ തയ്യാറ് എന്തിനും തയ്യാറായി ഈ ഈ സിനിമയെ ഞങ്ങൾ രക്ഷിക്കും നിങ്ങളുടെ മമ്മൂട്ടിയെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ സുരക്ഷിതമായ കവചം ഒരുക്കിയിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് എന്നാണ് അറിയുന്നത് അതൊരു വല്ലാത്ത രീതി തന്നെയാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസുള്ളത് മോഹൻലാലിനാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകളെങ്കിൽ ഇപ്പം അത് മാറി മാറി എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസുകാർ തന്നെ ഈ സിനിമ കണ്ടിട്ട് പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ ഫാൻസ് തന്നെയാണ് ഞങ്ങൾ പക്ഷേ ഈ സിനിമ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളിപ്പോൾ മമ്മൂട്ടിയുടെയും ഫാൻസാണ് എന്ന് വിചാരിച്ച് മോഹൻലാലിനെ തള്ളി പറയുകയില്ല എന്നൊരു അങ്ങനെ അങ്ങനെ ഒരു വിഭാഗം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് കലകളുണ്ടായിരിക്കണം സിനിമകളുണ്ടായിരിക്കണം നാടകങ്ങൾ ഉണ്ടായിരിക്കണം കവിതകളുണ്ടായിരിക്കണം മറ്റു നാടകം എല്ലാ കലാ സാഹിത്യ രംഗങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് പേര് നോക്കിയല്ല നിങ്ങൾ കാണേണ്ടതും വായിക്കേണ്ടതും പേര് ഒരു പക്ഷേ ഹിന്ദു നാമധാരിയായിരിക്കാം മുസ്ലിം നാമധാരിയായിരിക്കാം ക്രിസ്ത്യൻ നാമായിരിക്കാം ബുദ്ധ പേര് ബുദ്ധൻ്റെ പേരുള്ളായിരിക്കും ഇതൊക്കെ ആയിരിക്കാം പേര് വിട് നിങ്ങൾ ആ സൃഷ്ടി കാണണം എന്താ കണ്ടിട്ട് നിങ്ങൾ വിധി എഴുതണം ഇത് നല്ലതാണോ മോശമാണോ ഇത് ആഹ്ലാദിക്കാനുള്ളതാണോ ഇത് രാജ്യവിരുദ്ധമാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം മുൻവിധി പാടില്ല കാരണം കുറേ പാഷാണങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ പാഷാണങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ പേര് നോക്കിക്കൊണ്ട് ക്രൂശിക്കാൻ വേണ്ടി കുറേ പാഷാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇല്ല എത്രക്കാർ ഇല്ലാതാക്കാൻ വേണ്ടി നല്ല സിനിമയെ തകർക്കാൻ പറ്റില്ല കാരണം ഈ എതിർക്കുന്നവർ പോലും ഈ സിനിമ കാണാൻ പോയി എന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത് അത് കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു എതിർക്കുന്നവർ പോലും ഈ സിനിമ ഒന്നും രണ്ടും പ്രാവശ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യുന്നത് ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് നിങ്ങൾ ഈ സിനിമയെ എതിർക്കുന്നത് ഇതൊരു മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ടല്ല ഏത് സിനിമയായാലും ശരി നിങ്ങൾ ഒരു സിനിമയെയും നിങ്ങൾ ഇല്ലാതാക്കരുത് കാരണം സിനിമയെ ഇല്ലാതാക്കേണ്ടത് ആരാണ് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ഇനി ഞാൻ ആ സിനിമയ്ക്ക് പോകും ില്ല അല്ലെങ്കിൽ എൻ്റെ കാശ് പോയി എൻ്റെ സമയം പോയി നമ്മളൊക്കെ ചില സിനിമ കണ്ട കാശ് മുതലായി കേട്ടോ ആ രണ്ട് ആക്ഷൻ സ്ഥലം അതി മുതലായി അല്ലെങ്കിൽ മുമ്പെന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യകാലത്തൊക്കെ ഈ ജയമാലിനി അടക്കമുള്ള ഒരു ഡാൻസ് എല്ലാ സിനിമകളിലും കുത്തി തിരുത്തുമായിരുന്നു കാരണം ആ ഡാൻസ് കാണാൻ വേണ്ടി ആൾക്കാർ ഇരച്ചു കയറും ആ ഡാൻസ് ജയമാലി ഡാൻസും പ്രേംനസവും ഉണ്ടായാൽ ആ സിനിമ ഹിറ്റായി അപ്പോൾ അങ്ങനെയും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരും എന്താ ആ ജയമാലിനി ഡാൻസ് കണ്ടു കാശ് മുതലായി അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരം ഡാൻസുകളല്ല ഇപ്പോൾ സിനിമ മാറി ടെക്നോളജി മാറി ആ ലോകത്ത് അനുദിനം മാറ്റി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ സാങ്കേതിക രീതി തന്നെ മാറി എന്ന് മലയാള സിനിമയ്ക്ക് എവിടെയും ചെന്ന് പറ്റാം എല്ലാവരും കാണാനുണ്ട് കയ്യടിക്കാനുണ്ട് അവാർഡ് എന്ന് ഏറ്റവും പുതിയ കാൻ ഫെസ്റ്റിവൽ വരെ തെളിയിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം ആ രീതിയിലല്ലെങ്കിലും ഇത് ഒരു ഒരു എൻ്റർടൈനർ സിനിമയാണെന്നല്ലോ ഒരു മാസ് സിനിമയായി മമ്മൂട്ടിയുടെ ഈ ടർബോ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പുതിയ ചർച്ച നടക്കുന്നത് ഈ സിനിമ ഏതെല്ലാം ഭാഷകളെ റീമേക്ക് ചെയ്യണമെന്നുള്ളതാണത് ആർക്കും ഇപ്പം മമ്മൂട്ടി പിടി കൊടുത്തിട്ടില്ല കാരണം വരട്ടെ വരട്ടെ മാക്സിമം അവരിന്നുള്ള അവരെ അവരെ എമൗണ്ട് വരട്ടെ എന്നാണ് ഇരിക്കുന്നത് കാരണം ഇത് മിനിമം ആര് ചെയ്താലും ഇപ്പം മമ്മൂട്ടി ചെയ്തപ്പോൾ തന്നെ എന്താ ഇപ്പം തെലുങ്കില് നടനുണ്ടെങ്കിലും തെലുങ്കിൽ ചെയ്യാൻ പോകുന്നു ഈ കന്നഡയിൽ തന്നെ ചെയ്യാൻ പോകുന്നു ഹിന്ദിയിൽ ചെയ്യാൻ പോകുന്നു തമിഴിൽ ചെയ്യാൻ പോകുന്നു അങ്ങനെ ബഹുഭാഷകളിൽ ഈ സിനിമ ചെയ്യാൻ പോകുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പോയിട്ട് ഈ സിനിമ ആ സിനിമയായിരുന്നു മമ്മൂട്ടി സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ കമ്പനിയുടെ സിനിമയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ ഈ സിനിമയ്ക്കെതിരെ നിങ്ങളുടെ വിലക്ക് പ്രഖ്യാപിക്കുമോ നിങ്ങളെ എതിരാളി ശബ്ദമുണ്ടാകുമെന്നോ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്ന് എന്നാലോചിക്കണം സുഹൃത്തുക്കളെ ഇഷ്ടമുള്ളവർ സിനിമ കാണുക അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലത് പറയുക അല്ലെങ്കിൽ മോശം പറയുക നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുന്നത് പോലെ തിയേറ്ററിന് മുമ്പിൽ സമരം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ സിനിമ പ്രദർശിച്ച് ഒന്ന് കോഴിക്കോടത്തെ അപ്സര തിയേറ്റർ എന്നാലോചിക്കണം ഈ അപ്സര തിയേറ്ററിന് അമ്പത്തിരണ്ട് വർഷത്തെ ചരിത്രമുണ്ട് മിനിമം ആയിരം പേർക്കിരുന്ന് കാണാവുന്നൊരു തിയേറ്ററാണെന്ന് ആലോചിക്കണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോംബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാരെ പറഞ്ഞു വെച്ചിട്ട് ആ ഒരു വർഷമായി ഈ തിയേറ്റർ അടഞ്ഞു കിടക്കുകയായിരുന്നാലിക്കണം ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ മെയ് മാസത്തിൽ അടച്ച തിയേറ്റർ ഇപ്പം മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി മമ്മൂട്ടിയുടെ ടർബനോടെ വീണ്ടും പ്രദർശനം തുടങ്ങി അതിൻ്റെ മാനേജ്മെൻ്റ് മാറി എന്ന് ആലോചിക്കണം അപ്സറ തിയേറ്റർ എന്നുള്ളത് മാജിക് ഫ്രെയിം തിയ അപ്സറ എന്നാക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനാണെന്ന് ആലോചിക്കണം അങ്ങനെ ഒരു മല ഇവിടെയുള്ള പുതിയ നിർമ്മാതാവിൻ്റെ തിയേറ്ററാണ് ഇപ്പോൾ മാജിക് ഫ്രെയിം അപ്സര ആ അപ്സര തിയേറ്ററിലാണ് ഇത്രയും ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ബോംബ് വയ്ക്കാൻ പോകുന്നുണ്ടായത് പക്ഷേ അവസാനം നോക്കി വന്നപ്പോൾ ബോംബ് ഉണ്ടായില്ല എന്നുള്ളത് അത്രയും ദുഷിച്ച പ്രവണതയുള്ള മനസ്സുകളാണ് ഇവിടെയുള്ളത് അവരുടെ മനസ്സ് നന്നായിരിക്കട്ടെ